സ്നേഹം മിസ്ഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ വിശുദ്ധ പൗലോസ് സപസ്തോലൻ റോമയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നമുക്ക് വെളിപ്പെടുവാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ് എന്ന് ഞാൻ കരുതുന്നു വിശദബൗലോ സപസ്തോലൻ തൻ്റെ വിശ്വാസ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുകയും നമുക്ക് വെളിപ്പെടുവാനിരിക്കുന്ന ഒരു മഹത്വമുണ്ട് നമുക്ക് കാത്തിരിക്കുവാൻ പ്രത്യാശയോടെ കാത്തിരിക്കുവാൻ ഒരു നന്മയുണ്ട് ആ നന്മയോട് തുലനം ചെയ്യുമ്പോൾ ഈ ലോക ജീവിതത്തിൻ്റെ നന്മകളാകട്ടെ വേദനകളാകട്ടെ സുഖങ്ങളാകട്ടെ സന്തോഷങ്ങളാകട്ടെ ഒക്കെ നിസ്സാരമാണ് എന്ന് അപ്പസ്തോലൻ തൻ്റെ വിശ്വാസ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തല നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നതായ ദൈവം ഒരുക്കി വച്ചിരിക്കുന്നതായ ഒരു നന്മയുണ്ട് സ്വർഗത്തിൻ്റെതായ ഒരു നന്മ സ്വർഗീയമായ ഒരു നന്മ ആ സ്വർഗീയമായ സ്വർഗത്തിൻ്റെതായ നന്മയോട് തുലനം ചെയ്യുമ്പോൾ നമ്മുടെ ഈ ലോക ജീവിതത്തിലെ വേദനകളും സന്തോഷങ്ങളും സുഖങ്ങളും ദുഃഖങ്ങളുമൊക്കെ നിസ്സാരമായിട്ട് മാറുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ സ്നേഹമുള്ളവർ എന്തുകൊണ്ടാണ് ഈ ലോക ജീവിതം ഈ ലോക ജീവിതത്തിൻ്റെ വേദനകളും സുഖങ്ങളുമൊക്കെ നിസ്സാരമായി മാറുന്നത് അത് വരുവാനുള്ള മഹത്വത്തോട് തുലനം ചെയ്യുമ്പോളാണ് ഈ തുലനം രണ്ട് കാരണങ്ങൾക്കുണ്ട് ഈ താരതമ്യം രണ്ട് കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒന്നാമത്തേത് അത് കാലത്തെ സംബന്ധിക്കുന്ന താരതമ്യമാണ് ഈ ലോക ജീവിതത്തിലെ വേദനകളാകട്ടെ സുഖങ്ങളാകട്ടെ അതൊക്കെ താൽക്കാലികം ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രം ഉള്ളതാണ് അത് ഏത് രോഗമായിക്കൊള്ളട്ടെ ഏത് വേദനയായിക്കൊള്ളട്ടെ ഏത് സഹനമോ കഷ്ടതയോ ആയിക്കൊള്ളട്ടെ ഏത് സുഖമോ സന്തോഷമോ ആയിക്കൊള്ളട്ടെ ഒരു നിശ്ചിത കാലത്തിലേക്കുള്ളതാണ് ഒരുപക്ഷെ അത് മരണത്തോടെ അവസാനിക്കുന്നതായിരിക്കാം അതല്ല എങ്കിൽ അതിനിടയിലുള്ള ഏതെങ്കിലും ഒരു സംഭവത്തോടെ അവസാനിക്കുന്നതായിരിക്കാം എങ്കിലും അത് പരിമിതിയുള്ളത് അത് നിശ്ചിതമായ കാലത്തേക്കുള്ളത് എന്നാൽ വരുവാനിരിക്കുന്ന സ്വർഗീയമായ നന്മയെന്ന് പറയുന്നത് സ്വർഗീയമായ മഹത്വമെന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ സന്തോഷമെന്ന് പറയുന്നത് അത് നിത്യതയോളം നീണ്ടു നിൽക്കുന്നത് ഒരിക്കലും അവസാനിക്കാത്തത് അത് അനന്തതയെ പ്രാപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അനന്തതയോളം നീണ്ടു നിൽക്കുന്ന നിത്യതയോളം നീണ്ടു നിൽക്കുന്ന ആ സ്വർഗീയമായ ജീവിതത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ വേദനകൾ ഇന്നത്തെ സുഖങ്ങൾ ഇന്നത്തെ സന്തോഷങ്ങൾ അഥവാ ഈ ലോക ജീവിതം നിസ്സാരമായി നമ്മുടെ മനസ്സിൽ മാറുകയും രണ്ടാമത്തെ രണ്ടാമത്തെ താരതമ്യം എന്ന് പറയുന്നത് അത് ഗുണത്തെ സംബന്ധിക്കുന്നത് ഈ ലോക ജീവിതത്തിലെ വേദനകളോ സുഖങ്ങളോ ആയിക്കൊള്ളട്ടെ ഒരു നിശ്ചിത അളവിൽ മാത്രമാണ് ഒരു നിശ്ചിത അംശത്തിൽ രീതിയിൽ മാത്രമാണ് അതിനൊരു പരിധിയുണ്ട് അതിനൊരു വ്യവസ്ഥകൾ അതിന് ചില വ്യവസ്ഥകളൊക്കെയുണ്ട് എന്നാൽ സ്വർഗത്തിലെ സന്തോഷമെന്ന് പറയുന്നത് ദൈവം നമുക്ക് വേണ്ടി സ്വർഗീയമായി ഒരുക്കി വച്ചിരിക്കുന്ന ആനന്ദമെന്ന് പറയുന്നത് അത് നമുക്ക് അളന്നു തീർക്കാൻ സാധിക്കാത്തതാണ് പരിധികളില്ലാത്തത് അതിൻ്റെ ആഴവും പരപ്പും നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കാത്തത് മനുഷ്യൻ്റെ കണ്ണുകൾക്കോ മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകൾക്കോ മാനുഷികമായ അളവുകോലുകൾക്കോ അളന്നു തീർക്കുവാൻ സാധിക്കുന്നതല്ല അത്രമാത്രം അനന്തമായ അത്രമാത്രം മനുഷ്യ വിചാരങ്ങൾക്ക് ഊഹിക്കുവാൻ പോലും സാധിക്കാത്ത ആഴമുള്ള പരപ്പുള്ള വലിയ സന്തോഷമ മഹത്തമ സ്വർഗത്തിൽ ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത് ഈ ഒരു സ്വർഗീയമായ സന്തോഷത്തെക്കുറിച്ചുള്ള ചിന്ത പൗലസപ്പസ്തോലന് എന്തുമാത്രം സ്വാധീനിച്ചിരുന്നു എന്ന് തിരിച്ചറിയണമെങ്കിൽ നം പൗലോസപ്പസ്തോലൻ്റെ ഫിലിപ്പിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലെ ചില വാക്യങ്ങളിലേക്ക് കടന്നു ചെല്ലണം ഫിലിപ്പിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പൗലസപ്പസ്തോലൻ പറഞ്ഞു വെക്കുകയാണ് എനിക്ക് ശരീരത്തിൽ പ്രത്യാശ വെക്കാൻ കഴിയും പൗലോസപ്പസ്തോൽ ഫിലിപ്പിലെ സത്യക്കെഴുതിയ ലേഖനം മൂന്നാമത്തെ അധ്യായം നാല് മുതലുള്ള വാക്യങ്ങൾ എനിക്ക് ശരീരത്തിൽ പ്രത്യാശ വെക്കാൻ കഴിയും ശരീരം എന്നതുകൊണ്ട് പൗലോസപ്പസ്തോൽ ഉപയോഗിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഈ ലോക ജീവിതമാണ് ഈ ലോക ജീവിതത്തിൽ എനിക്ക് പ്രത്യാശ വെക്കാൻ കഴിയും ശരിയാ പൗലോസപ്പസ്തോലൻ്റെ ഈ ലോക മാനുഷിക ജീവിതത്തെ വിലയിരുത്തുമ്പോൾ ഈ ലോക ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളിലും മാനദണ്ഡങ്ങളിലും ഒരുവിട് നന്മകൾ സ്വന്തമായിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് പൗലോസ് എന്ന വ്യക്തി അല്ലെങ്കിൽ സാവോൾ എന്ന വ്യക്തി എന്നാൽ അദ്ദേഹം പറയുകയോ എനിക്ക് ശരീരത്തിൽ പ്രത്യാശ വെക്കാൻ കഴിയും മറ്റാരെയും കാൾ ശരീരത്തിൽ പ്രത്യാശ വെക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ആരെയും കാൾ കൂടുതലായി അതിനുള്ള അവകാശം എനിക്കുണ്ട് കാരണം അതിന് ഒരു കാരണമാണ് ഒരു ഒരു പശ്ചാത്തലത്തിലുള്ള കാരണമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനും മതാത്മകമായ പശ്ചാത്തലം അദ്ദേഹം പറഞ്ഞു വെക്കുകയും എട്ടാം ദിവസം പരിശോധനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമൻ ഗോത്രത്തിലും പിറന്നവൻ ഹെബ്രായൻ ജനിച്ച ഹെബ്രായൻ നിയമപ്രകാരം ഭരിസായൻ തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ നീതിയുടെ കാര്യത്തിൽ നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റമില്ലാത്തവൻ എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ഈശോ മിസ്സിഹായെ പ്രതി ഞാൻ ഉപേക്ഷി ഞാൻ നഷ്ടമായി കരുതുകയും ഇവ മാത്രമല്ല എൻ്റെ കർത്താവായ ഈശോ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും ഞാൻ നഷ്ടമായി തന്നെ പരിഗണിക്കുന്നു ഈശോയെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയും സ്നേഹമുള്ള സഹോദരരെ ഈ ലോക ജീവിതമെന്ന് പറയുന്നത് തനിക്ക് ലഭിക്കാനിരിക്കുന്ന താൻ കാത്തിരിക്കുന്ന തനിക്ക് പൂർണമായി വെളിപ്പെടുവാനിരിക്കുന്ന ദൈവരാജൻ തന്നെയായ ഈശോയെ പ്രതി ഉപേക്ഷിക്കുന്ന ഈ ലോക ജീവിതത്തിൻ്റെ നേട്ടങ്ങളും ഈ ലോക ജീവിതത്തിന് നന്മകുളമൊക്കെ നഷ്ടമായി പരിഗണിക്കുന്ന അപ്പസ്തോലനെ നാം കണ്ടുമുട്ടുകയും നമുക്കറിയാം ഇവിടെ പോലോ സപ്പസ്തോലൻ്റെ ജീവിതത്തിൻ്റെ പരിതസ്ഥിതി പശ്ചാത്തലം നമ്മൾ അന്വേഷിക്കുന്നത് നല്ലതാണ് നമുക്കറിയാം പൗലോസപ്പസ്തോലൻ്റെ മാനസാന്തരത്തിൻ്റെ ഒരു രണ്ട് ലോകങ്ങൾ ഒരു ലോകത്ത് നിന്ന് സാവൂളിൻ്റെ ലോകത്ത് നിന്ന് പൗലോസിൻ്റെ ലോകത്തിലേക്കുള്ള ഒരു കടന്നുപോകലായിരുന്നു ഒരു പെസഹ ആയിരുന്നു പൗലോസപ്പസ്തോലൻ്റെ മാനസാന്തരമെന്ന് പറയുന്നത് ഈ സാവൂൾ എന്ന് പറയുന്നത് സഭയെ പീഡിപ്പിച്ചിരുന്നവന ഈ സാവൂൾ എന്ന് പറയുന്നവൻ ക്രിസ്തുവനെ ഉപദ്രവിച്ചിരുന്നവന സ്നേഹമുള്ളവരെ പൗലോസപ്പ സ്തോലൻ്റെ അല്ലെങ്കിൽ സാവൂളിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ട് ഉറവിടങ്ങളിൽ നിന്ന് സഭ അല്ലെങ്കിൽ ഈശോ പീഡിപ്പിക്കപ്പെട്ടത് ഒന്നാമത് യഹൂദരിൽ നിന്ന് രണ്ടാമത് റോമാക്കാരിൽ നിന്ന് നാം സാവൂളിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഇവിടെ യഹൂദ പശ്ചാത്തലം നാം വായിച്ചു കേട്ടതെങ്കിൽ നാം മനസ്സിലാക്കണം പൗലോസ് അല്ലെങ്കിൽ സാവൂള് ജന്മന റോമാ പൗരനായിരുന്നു പൗലോസ് ജയിലിലടയ്ക്കപ്പെട്ട് വിചാരണ കൂടാതെ ജയിലിലടയ്ക്കപ്പെട്ട അവസരത്തിൽ പൗലോസ് ശതാധിപനായ പട്ടാളക്കാരനോട് പറയുന്നുണ്ട് ഒരു റോമ പൗരനെ വിചാരണ കൂടാതെ ജയിലിലടയ്ക്കാൻ പാടുണ്ടോ ആ ശതാധിപൻ ചെന്ന് സഹസ്രാധിപനോട് പറയുകയാണ് അവനൊരു റോമാ പൗരന സഹസ്രാധിപൻ വന്ന് പൗലോസനോട് ചോദിക്കുകയാണ് താങ്കൾ ഒരു റോമ പൗരനാണോ അപ്പോൾ പൗലോസ പറഞ്ഞു ഞാൻ ജന്മന റോമ പൗരന താർസൂസിൽ പിറന്ന ഞാൻ ജന്മന റോമ പൗരന അപ്പോൾ ആ സഹസ്രാധിപൻ പറയുകയ ഞാൻ ഒരു വലിയ വില കൊടുത്ത് വാങ്ങിയതാ റോമ പൗരത്വം എന്ന് പറയുന്നത് അന്ന് യഹോദരും റോമാക്കാരും ഒരുപോലെ ഈശോയെയും ഈശോടെ മൗതിക ശരീരമായ സഭയെയും പീഡിപ്പിച്ചിരുന്നെങ്കിൽ ഒരേ സമയം റോ ജന്മന റോമ പൗരനായിരുന്ന പൗലോസ് അതേ സമയം തന്നെ ഭരിസയനായ പൗലോസ് യഹൂദരിൽ ഏറ്റവും ഉന്നതരായ പാരമ്പര്യത്തിൻ്റെ പേരിലും പാണ്ഡിത്യത്തിൻ്റെ പേരിലും ഏറ്റവും ഉന്നതനായ ഭരിസയനായ പൗലോസ് അതും ഗമാലിയലിൻ്റെ ശിഷ്യനായ പൗലോസ് സ്നേഹമുള്ളവരെ ഇത്തരത്തിൽ ഈശോയെയും ഈശോടെ സഭയെയും പീഡിപ്പിച്ചിരുന്ന ആ രണ്ടു പശ്ചാത്തലത്തിൻ്റെയും ഈ ലോക ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ ലോക ജീവിതത്തിൻ്റെ നന്മകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പരമാവധിയായി പരമാവധിയിലായിരുന്ന പൗലോസ് എന്നാൽ ഈശോയെ ദൈവികമായ ഒരു ജ്ഞാനത്തോടെ ദൈവീകമായ ഒരു കാഴ്ചപ്പാടോടെ ഈശോയെ തൻ്റെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കിയപ്പോൾ ഈശോ അവന് സ്വന്തമായപ്പോൾ താൻ ഈശോയുടെ സ്വന്തമാണ് എന്ന അവബോധത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈ ലോകത്തിൻ്റെ ഈ നന്മകളും ഈ സുഖങ്ങളുമൊക്കെ അവൻ എന്നേക്കുമായി ഉപേക്ഷിക്കുകയും അവനതിനൊക്കെ ഉച്ചിഷ്ടം പോലെ പരിഗണിക്കുകയാണ് അവനതിനെയൊക്കെ നഷ്ടമായി പരിഗണിക്കുകയാണ് അതിനൊറ്റ ഉള്ളൂ സ്വർഗത്തെ അവൻ തിരിച്ചറിയാൻ തുടങ്ങി തനിക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകൾ എത്രയോ വലുതാണ് എന്ന് അവൻ തിരിച്ചറിയുകയും സ്നേഹമുള്ളവരെ ഈ സ്വർഗമെന്ന് പറയുന്നത് കേവലം മരണശേഷമുള്ളതല്ല ഈ ലോക ജീവിതത്തിൽ ഒരു വ്യക്തി ഈശോയെ സ്വന്തമാക്കുമ്പോൾ ഈ ലോക ജീവിതത്തിൽ ഒരു വ്യക്തി ഈശോടെ സ്വന്തമായി മാറുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അല്ലെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ തന്നെ സ്വർഗം അനുഭവിക്കുവാൻ ആരംഭിക്കുകയാണ് സ്വർഗം അനുഭവിക്കുവാൻ ആരംഭിക്കുകയാണ് കാരണം എന്ന് പറയുന്നത് ഈശോ തന്നെയാണ് ഈശോയുടെ സ്വന്തമാവുക എന്ന് പറയുന്നത് ീശോയെ സ്വന്തമാക്കുക എന്ന് പറയുന്നത് അത് സ്വർഗത്തിന്റെ സ്വന്തമാവുകയ സ്വർഗത്തെ സ്വന്തമാക്കുകയ അതാ പോലെ സപ്പസ്തലും ഫിലിപ്പ് ലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അഭിമാനത്തോടെ പറയുന്നത് ഈശോ മിശ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു ഈശോ മിശഹ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു നാം ഇപ്പോൾ വായിച്ച കേട്ട വചനത്തിൻ്റെ വചനഭാഗത്തിൻ്റെ ഒരു പൂർത്തീകരണം എന്ന പോലെ പോലസ് അത് പറയുന്നത് ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ എട്ട് എട്ടാ എട്ട് മുതല ഇവ മാത്രമല്ല എൻ്റെ കർത്താവായ ഈശോ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയും വെറും നഷ്ടമല്ല തൊടാൻ കൊള്ളാത്ത

ഒരു ഒരു വൃത്തിഘട്ടതമായി ഈ ലോക അവനെ മാറുകയും ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾ മാറുകയോ ഈ ലോകത്തിൻ്റെ നന്മകൾ മാറുകയാണ് ഈശോയോടെ തുലനം ചെയ്യുമ്പോൾ ഈശോ നൽകുന്ന സന്തോഷത്തോടെ തുലനം ചെയ്യുമ്പോൾ ഈശോയിൽ സംലഭ്യമാകുന്ന ആനന്ദത്തോട് തുലനം ചെയ്യുമ്പോൾ ഈ ലോക ജീവിതത്തിൻ്റെ സുഖങ്ങളൊക്കെ വെറും ഉച്ചിഷ്ടമായി അറപ്പുളവാക്കുന്നതായി അവനെ മാറുകയോ എന്നിട്ട് അദ്ദേഹം പറയുക എന്നിട്ട് പോലെ സബ് സ്ഥലം പറയുകയാണ് ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടി ഇത് ഈശോയെ വേണ്ടി ഈശോ എന്ന ദൈവരാജ്യം എനിക്ക് സ്വന്തമാകുന്നതിന് വേണ്ടിയ ദൈവരാജ്യം എനിക്ക് സ്വന്തമാകുവാൻ വേണ്ടി എന്തും നഷ്ടപ്പെടുത്തിയാലും അതൊന്നും നഷ്ടമല്ല എന്ന തിരിച്ചറിവിലേക്ക് പൊലോസപ്പ സ്ഥലം കടന്നു വരികയാണ് ഇത് വലിയ ഒരു ദൈവീകമായ ജ്ഞാനത്തിന്റെ ഉള്ളിലെ ഉറവ പൊട്ടല എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ഈശോയുടെ ദൈവസ്നേഹം ഈശോയിലൂടെ എൻ്റെ ഹൃദയത്തിൽ വെളിപ്പെട്ട് കഴിയുമ്പോൾ ആ സ്നേഹത്തിൻ്റെ മധുരമയോട് തുലനം ചെയ്യുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ആനന്ദത്തോട് തുലനം ചെയ്യുമ്പോൾ ഈ ലോകത്തിൻ്റെതായതെല്ലാം എനിക്ക് നിസ്സാരമായി അറപ്പുളവാകുന്നതായി മാറുകയാണ് എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയല്ല പിന്നെയോ ഈശോയിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ് അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി എന്നിട്ട് അദ്ദേഹം പറയുകയോ എന്നിട്ട് അതിന് പൂർണ്ണതയിൽ പൗലോസപ്പസ്തോലം പറയുക ഇതെനിക്ക് കെട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല ഇത് സ്വന്തമാക്കുവാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ് ഈശോ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു സ്നേഹമുള്ളവരെ ഈ ഒരു പൗലോ സപ്പ പ്രബോധനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് അത് ഈശോയെ സ്വന്തമാക്കുക എന്നുള്ളതാണ് ഈശോയിൽ നമുക്ക് സംലഭ്യമാകുന്ന സ്വർഗത്തെ സ്വന്തമാക്കുക എന്ന് പറയുന്നത് ഇത് ഈശോ തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന വലിയ ലക്ഷ്യമാണ് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വലിയ ബോധ്യവുമാണ് യോഗാനന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ ഈശോ തന്നെ നമ്മോട് പറയുന്നുണ്ട് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കവൻ എന്നിലും വിശ്വസിക്കുവൻ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ഏതെല്ലാം വ്യക്തികളാണോ ഈ ലോക ജീവിതത്തെയും ഈ ലോക ജീവിതത്തിലെ സുഖദുഃഖ വ്യത്യാസങ്ങളെയും വേദന സന്തോഷങ്ങളെയുമൊക്കെ വിലയുള്ളതായി ഗൗരവമുള്ളതായി കരുതുന്നത് അവരുടെയൊക്കെ ജീവിതത്തിൽ അസ്വസ്ഥതകളുണ്ടാകും അവരുടെയൊക്കെ ജീവിതത്തിൽ അനാവശ്യമായ ഉത്കണ്ഠകളുണ്ടാകും ഈ ലോക ജീവിതത്തിൻ്റെ സുഖങ്ങളെക്കുറിച്ചുള്ള ചിന്ത അത് നഷ്ടപ്പെടുവോ എന്നുള്ള ഉത്കണ്ഠയിലേക്ക് നയിക്കും ഈ ലോക ജീവിതത്തിൻ്റെ വേദനകളെക്കുറിച്ചുള്ള ചിന്ത അതെപ്പോൾ തീരും എപ്പോൾ അവസാനിക്കും എപ്പോൾ മാറും എന്ന മുതലായ ചിന്തകളിലേക്ക് നയിക്കും എന്നാൽ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ ഈശോയിൽ ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്നെ അറിയുന്ന എന്നെ സ്നേഹിക്കുന്ന എനിക്ക് നന്മയായിട്ടുള്ളതെല്ലാം തക്ക സമയത്ത് നൽകാൻ കഴിവുള്ളവനായ എനിക്ക് ആവശ്യമുള്ളതെല്ലാം കൃത്യസമയത്ത് തരാൻ മനസ്സുള്ളവനായ ദൈവത്തിൻ്റെ പരിപാലനയിൽ ഒരു സമ്പൂർണമായ വിശ്വാസം എനിക്കുണ്ട് എങ്കിൽ എൻ്റെ മനസ്സൊരിക്കലും അസ്വസ്ഥപ്പെടുകയില്ല എന്ന് ഈശോ തന്നെ പറയുകയോ ഈ ലോക ജീവിതത്തിലല്ല എന്നെ മനസ്സുറപ്പിക്കേണ്ടത് ഈ ലോക ജീവിതത്തിൻ്റെ ക്ഷണുകവും നശ്വരവുമായ നന്മകളിലോ സുഖങ്ങളിലോ വേദനകളിലോ അസ്വസ്ഥതകളിലോ അല്ല എന്നെ മനസ്സുറപ്പിക്കേണ്ടത് ദൈവത്തിൽ എന്നെ മനസ്സുറപ്പിക്കണം എന്ന് പറയുകയെ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്ന ഇവിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും സ്നേഹമുള്ളവരെ ഈശോ പറയുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് ഈശോ കടന്നുപോയ നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ വേണ്ടി കടന്നു പോയ പിതാവിൻ്റെ വലതുഭാഗം എന്ന സ്വർഗമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് നന്മയെന്ന് പറയുന്നത് ഈശ്വർ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മകളാണ് ഈ ലോകം ഒരുക്കുന്നതോ ഈ ലോകത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നതോ ആയ നന്മകളല്ല ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയെന്ന് പറയുന്നത് നന്മയെന്ന് പറയുന്നത് അത് സ്വർഗമാണ് സ്വർഗമാണ് സ്വർഗം എന്ന് പറയുന്ന ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മയെ കരുതുവാൻ മനസ്സിൽ കരുതുവാൻ അതിനെ ലക്ഷ്യമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കണമെന്ന് ഈശ്വരനമ്മെ ഓർമ്മപ്പെടുത്തുകയും ഈ സ്വർഗം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി മാറിയാൽ ഈ സ്വർഗമെന്ന ജീവിത ലക്ഷ്യത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കും നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ നാം ആരംഭിക്കും നമ്മുടെ ഇഷ്ടങ്ങളിലും നമ്മുടെ തീരുമാനങ്ങളിലും നമ്മുടെ താൽപ്പര്യങ്ങളിലെല്ലാം അവിടെ മാറ്റം വരികയും അങ്ങനെ മാറ്റം വന്ന ഒരു വ്യക്തിയായ നാം മനസ്സിലാകിയത് പൗലോസ് എന്ന് പറയുന്ന വ്യക്തി സാവൂളെന്ന വ്യക്തിയിൽ നിന്നും പൗലോസ് എന്ന വ്യക്തിയിലേക്കുള്ള അന്തരം എന്ന് പറയുന്നത് ഈശ്വമിസഹ എന്ന സ്വർഗത്തെ സ്വന്തം ജീവിതത്തിൽ തിരിച്ചറിഞ്ഞപ്പോൾ ആ സ്വർഗം സ്വന്തമാക്കുവാൻ വേണ്ടി ജീവിതത്തിൻ്റെ ചിട്ടകളിലും ജീവിതത്തിൻ്റെ ഇഷ്ടങ്ങളിലും ജീവിതത്തിൻ്റെ താല്പര്യങ്ങളിലും മാറ്റം വരുത്തിയ അല്ലെങ്കിൽ മാറ്റം വന്ന ഒരു വ്യക്തിയായ സ്നേഹമുള്ള വരെ സമാനമായ ഒരു പരിവർത്തനത്തിന് വിധേയമായ ഒരു വ്യക്തിയെ നാം ബൈബിളിൽ കണ്ടുമുട്ടുന്നുണ്ട് അത് പുതിയ നിയമത്തിലല്ല പഴയ നിയമത്തിലെ ഒരു വ്യക്തിയാണ് പക്ഷെ നാം വായിക്കുന്നത് പുതിയ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാല് മുതല വാക്യങ്ങൾ മോശ വളർന്നു വന്നപ്പോൾ ഭറവോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു ഓർക്കണം മോശ വളർന്നു വന്നപ്പോൾ ഭറവോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാ അവൻ ഇഷ്ടപ്പെട്ടത് ഈശോയെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി തനിക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിപ്പിച്ചത് രാജകോപം ഭയപ്പെടാതെ വിശ്വാസത്താൽ അവൻ ഈജിപ്ത് വിട്ടു അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ അവൻ സഹിച്ചു നിന്നു തനിക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തിൻ്റെ ദർശ ദർശനം ദർശനത്തിൽ ദൃഷ്ടി പതിപ്പിച്ചപ്പോൾ തനിക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗീയമായ വാഗ്ദത്ത ദേശം സ്വർഗീയമായ വാഗ്ദദ വാഗ്ദത്ത ദേശം സ്നേഹമുള്ളവരെ നാം തിരിച്ചറിയണം മോശയെ ദൈവം വിളിച്ചത് മോശയെ ദൈവം വേർതിരിച്ചത് മോശയെ ദൈവം തിരഞ്ഞെടുത്തത് മോശയെ ദൈവം അഭിഷേകം ചെയ്തത് പാലും തേനും ഒഴുകുന്ന കാനൻ ദേശത്തേക്ക് തൻ്റെ വ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ നയിക്കാൻ വേണ്ടിയായിരുന്നുവെങ്കിൽ മോശ ആ വാഗ്ദത്ത കാനാനിൽ പ്രവേശിക്കുന്നില്ല പകരം അകലെ വെച്ച് നോക്കിക്കാണുവാനേ ദൈവം അവന് അനുവദിക്കുന്നുള്ളൂ കാരണമെന്താ മരണശേഷം ലഭിക്കാനിരിക്കുന്ന ഒരു പ്രതിഫലം അവനുണ്ടായിരുന്നു ഈ ലോകത്തിലെ അവൻ്റെ കഷ്ടപ്പാടുകൾക്കും അവൻ്റെ സഹനങ്ങൾക്കും അവൻ്റെ വേദനകൾക്കും പകരം കൊടുക്കുവാൻ ഈ ലോകത്തിൻ്റെ ഒരു നന്മയ്ക്കും പര്യാപ് നന്മയ്ക്കും നന്മയും പര്യാപ്തമല്ല എന്ന് ദൈവത്തിനറിയാമായിരുന്നതുകൊണ്ട് ഈ ലോകത്തിലെ കാനാദേശം അവന് നൽകുന്നില്ല പകരം നിത്യതയുടെ കാനാനിലേക്ക് ദൈവം അവനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് സ്നേഹമുള്ള സഹോദരരെ നമ്മുടെ ഈ ലോക ജീവിതത്തിലെ വേദനകൾക്കും സഹനങ്ങൾക്കും സുഖങ്ങൾക്കും ഒന്നും ഈ ലോകത്തിലെ വേദനകൾക്കും സഹനങ്ങൾക്കും നൊമ്പരങ്ങൾക്കൊന്നും ഈ ലോകത്തിൽ വെച്ച് പ്രതിഫലം പ്രതീക്ഷിക്കേണ്ട കാരണം ഈ ലോകത്തിലെ യാതൊന്നിനും അതിന് പകരമാകാൻ പറ്റില്ല ദൈവം എനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ഒരുക്കി വച്ചിരിക്കുന്ന ഒരു സ്വർഗമുണ്ട് ഈ ലോകത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി ദൈവവചനത്തിന് വേണ്ടി ദൈവസ്നേഹത്തെ പ്രതി ഞാൻ ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്ന ഏത് വേദനയ്ക്കും ഏത് സഹനത്തിനും ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു സ്വർഗമുണ്ട് ആ സ്വർഗമായിരിക്കണം എൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഈ സ്വർഗം സ്വന്തമാക്കുവാൻ വേണ്ടി ആയിരിക്കണം എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ വാക്കും പ്രവൃത്തിയും ഞാൻ ക്രമീകരിക്കേണ്ടത് ഈ സ്വർഗമെന്ന ലക്ഷ്യത്തിന് വേണ്ടി സ്വർഗീയമായ ആനന്ദം എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഈശോ എന്ന സ്വർഗരാജ്യത്തെ സ്വന്തമാക്കുവാൻ വേണ്ടി എൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കണം അതിന് വരുവാനിരിക്കുന്ന പ്രതിഫലത്തിൽ നിരന്തരം എന്നെ ദൃഷ്ടി പതിപ്പിക്കണം ഈ ലോകത്തിലെ യാതൊന്നിനും അതിന് പകരമാവില്ല ഈ ലോകത്തിലെ സുഖങ്ങളും സന്തോഷങ്ങളെല്ലാം വെറും വ്യർത്ഥമാണ് ഈ ലോകത്തിൽ എനിക്ക് നൽകി ദൈവത്തിന് പോലും നൽകാൻ സാധിച്ചാൽ കാവുന്ന നന്മകളൊക്കെ എത്രയോ ക്ഷണുക എത്രയോ നിസ്സാരമാണ് നിലനിൽക്കുന്ന അവാച്യമായ സന്തോഷമെന്ന് പറയുന്നത് അത് സ്വർഗമാണ് സ്വർഗത്തിലാണ് ആ സ്വർഗീയമായ നന്മയിൽ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ ആനന്ദവും ലക്ഷ്യവും തിരിച്ചറിയാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു വേള നമുക്കൊന്ന് അടയ്ക്കാം കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് മുമ്പേ കടന്നുപോയി സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ വേണ്ടി കടന്നു പോയിരിക്കുകയും ഈശോയെ അങ്ങ് പരിശുദ്ധീയ അമ്മയെ ആ സ്വർഗത്തിലേക്ക് സ്വീകരിച്ച് കിരീടം അണിയിച്ചു ഓ നല്ലതമ്പുരാനെ തിരുസഭയുടെ ചരിത്രത്തിലെ വിശുദ്ധരെല്ലാം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് സ്വർഗത്തിൽ സംലഭ്യമാകുന്ന സന്തോഷത്തെക്കുറിച്ച് ഈ സ്വർഗമെന്ന ജീവിത ലക്ഷ്യത്തിന് വേണ്ടി ഞങ്ങളുടെ വിചാരങ്ങളെ ഞങ്ങളുടെ വാക്കുകളെ ഞങ്ങളുടെ പ്രവർത്തികളെ ക്രമീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗമെന്ന ആനന്ദത്തിൽ ഈ ലോകത്തിൽ തന്നെ അഭിരമിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയെ സ്വർഗീയമായ ആനന്ദത്തിന് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ കൃപ തരണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നയിക്കും ആമേൻ